കറക്റ്റ് ഒരു ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ഒരു പാനിലേക്ക് ഇടുക. അതിലേക്ക് തിൻ സേമിയ ഒരു കപ്പ്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർക്കും. ഈ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കൊക്കെ ചേർക്കാം. സമൂസ ലീഫ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക, ഓപ്പോസിറ്റ് സൈഡിലുള്ള പിടിച്ചിട്ട് പ്രസ് ചെയ്യുക. റീമ ഇഫ്താർ രുചി ഇഷ്ടരുചി. ഹായ്, ഞാൻ തസ്നിം അസീസ്. റീമ സ്പൈസസ് റേഡിയോ കേരളം 1476 AM ഒരുക്കുന്ന ഇഫ്താർ രുചി ഇഷ്ടരുചി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു സ്വീറ്റ് ഡിഷാണ്, ഫ്രൈഡ് ആണ്. കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മധുരമുള്ള ഫ്രൈഡ് ഡിഷസ് ചെയ്യണം എന്നുള്ളത്. സ്വീറ്റ് പോട്ട്ലി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് സ്റ്റഫായിട്ട് വരുന്നത് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ സേമിയയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ് കേട്ടോ. ആദ്യം സ്റ്റഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ഒരു പാനിലേക്ക് ഇടുക. അതിലേക്ക് തിൻ സേമിയ ഫ്രൈഡ് വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ, അത് ഒരു കപ്പ് ചേർത്തിട്ട് ചെറുതാക്കി മുറിച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നല്ലൊരു ക്രിസ്പായിട്ട് കിട്ടണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മളടുത്തുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർക്കുക. ഞാൻ പല തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം ചേർക്കണം എന്ന് നിർബന്ധമില്ല. കയ്യിലുള്ളപ്പോൾ ക്യാഷ് മാത്രമാണെങ്കിൽ അങ്ങനെ ചേർക്കാം, ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഒരു കാൽ കപ്പ്, പിന്നെ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെയൊക്കെ ചേർക്കാം. കാൽ കപ്പ് പറയുമ്പോൾ ഒരു അധികം മധുരമൊന്നും ഉണ്ടാവില്ല. ഞാൻ അധികം മധുരം ഇല്ലാതെയാണ് ചെയ്യണത്. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സേമിയ സ്റ്റഫ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ അല്ലേ. ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റഫ് ചെയ്യണമെന്ന് നോക്കാം. സമൂസ ലീഫ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക, ശരിക്കും സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു സമൂസ ലീഫിന് രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോഴേക്കും 3 പീസ് കിട്ടും. അതിലേക്ക് കുറച്ച് സ്റ്റഫ് വയ്ക്കുക, പ്രസ് ചെയ്ത് വയ്ക്കണം. എന്നാൽ 4 ഭാഗത്തായിട്ട് മൈദ പേസ്റ്റ് അപ്ലൈ ചെയ്യുക. രണ്ട് അറ്റം പിടിച്ച് രണ്ട് ക്രോസ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള പിടിച്ചിട്ട് പ്രസ് ചെയ്യുക. അവിടെ ഒട്ടിച്ചതിന് ശേഷം മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് രണ്ട് സൈഡുകളിലായിട്ട് പ്രസ് ചെയ്യുക. രണ്ട് സൈഡിൽ വരുന്ന ഇപ്പോൾ ഒരു 4 കോർണറായിട്ട് നമുക്ക് കിട്ടും. നല്ലൊരു ഷേപ്പായിരിക്കും, ഒരു സ്റ്റാറിൻ്റെ പോലെ ഉണ്ടാവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ. ഇപ്പോൾ എല്ലാം ഷേപ്പ് ചെയ്തു. അത് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. സ്വീറ്റ് പോട്ട്ലി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റഫ് നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം. ഇത് അല്ലാതെ ഇത് സ്റ്റഫ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്തെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ഡിഷാണ്, കാണാൻ മൊഞ്ചുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്യും. റീമ ഇഫ്താർ രുചി ഇഷ്ടരുചി. ബ്രോട്ട് ടു യു ബൈ റീമ സ്പൈസസ് പൾസസ് മസാലാസ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്.